തെരഞ്ഞെടുപ്പ് നീണ്ടാലും പ്രചാരണത്തെ ബാധിക്കില്ല എന്ന് രമ്യ ഹരിദാസ് പാർട്ടിയുടെ പരിപൂർണ പിന്തുണ കൂടെയുണ്ട് ആലത്തൂരിൽ ബിജെപി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്തത് അവരുടെ ആഭ്യന്തര കാര്യമാണ് എന്നും രമ്യ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു ആലത്തൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി സജീവ പ്രചാരണത്തിലാണ് എങ്ങനെ എവിടെ വരെ എത്തി കാര്യങ്ങളൊക്കെ കാരണം ഇപ്പം പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുമായി ബന്ധപ്പെട്ട് ആലത്തൂർ പാർലമെന്റ് കൺവെൻഷൻ കഴിഞ്ഞു ഇപ്പം നിയോജ മണ്ഡലം കൺവെൻഷനുകൾ പാലക്കാടുള്ള നിയോജ മണ്ഡലങ്ങളുടേത് കഴിഞ്ഞു ഇന്ന് മുതൽ തൃശ്ശൂർ ജില്ലകളിലെ നിയോജമണ്ഡം കൺവെൻഷനുകൾ നടക്കുകയാണ് സി പി എം ഉയർത്തുന്ന ഒരു പ്രധാന ആരോപണം കോൺഗ്രസിനെ സഹായിക്കാൻ വേണ്ടിയാണ് ബി ഇതുവരെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താത്തതെന്ന് ഞാൻ ഒരു കാര്യം പറയാം ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ സ്ഥാനാർത്ഥി നിർണയം നടത്തുന്നത് അവരുടെ പാർട്ടിക്ക് അനുസരിച്ചുള്ള അവർക്ക് അതിൻ്റേതായിരിക്കുന്ന സംവിധാനങ്ങളും അവരുടെ കമ്മിറ്റികളും ഉണ്ടാവും അതൊക്കെ ചേർന്നിട്ടായിരിക്കും അവർ പ്രഖ്യാപിക്കുക കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുപക്ഷം എത്രയോ ദിവസങ്ങൾക്ക് മുൻപ് ഞങ്ങളുടെ കോൺഗ്രസിൻ്റെ ലിസ്റ്റ് വരുന്നതിന് എത്രയോ ദിവസം മുൻപ് അവർ വരും അതിപ്പോൾ എനിക്ക് അവർ നേരത്തെ പ്രഖ്യാപിച്ചു അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ലിസ്റ്റ് പ്രഖ്യാപിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇന്ന് ഇലക്ഷൻ്റെ തീയതി പ്രഖ്യാപിക്കും കഴിഞ്ഞ തവണത്തെ പോലെ രണ്ടാം ഘട്ടത്തിലേക്കും മൂന്നാം ഘട്ടത്തിലോക്കെ ആയ അത് പ്രചാരണത്തെ വലിയ രീതിയിൽ ബാധിക്കില്ല കാരണം കോൺഗ്രസ് പാർട്ടി വളരെ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു ഷെഡ്യൂൾ നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ട് അത് യു ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്കകത്തും വളരെ കൃത്യമായിട്ട് അത് സജീവമായി ചർച്ച ചെയ്തുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് ഷെഡ്യൂളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അത് ഘട്ടം ഘട്ടമായിട്ടുള്ള പ്രവർത്തന രീതിയുടെ ഒരു ഷെഡ്യൂൾ ആലത്തൂർ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ ആ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പറയുന്ന ആ ഷെഡ്യൂൾ അനുസരിച്ച് നീങ്ങുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉത്തരവാദിത്വം ഇപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ കഴിഞ്ഞ ദിവസം ഉണ്ട് ദേശാഭിമാനി പത്രമാണെന്ന് തോന്നുന്നു രമ്യ ഹരിദാസിന് പാർട്ടിയുടെ വിലക്കുണ്ട് പാട്ടുപാടാൻ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് പാട്ട് പാടിക്കൊണ്ടുള്ള രമ്യാ ഹരിദാസിനെയാണ് കേരളം മുഴുവൻ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഈ ഒരു സ്ഥാനാർത്ഥിയായിട്ട് ആലത്തൂരിലേക്ക് പ്രഖ്യാപിച്ചയച്ചത് അപ്പം ഇടതുപക്ഷ അനുഭാവികള് കൂടുതലുള്ള പ്രദേശങ്ങൾ ചില കുടും അവിടെ എത്തുമ്പോൾ അവർ പറയും പൊന്നരിവാളമ്പിളയിൽ കണ്ണെറിയും നോളെ ആമരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കും നോളെ വാടി നിൽക്കും നോളെ എന്ന അവർ കേൾക്കണം എന്നാഗ്രഹിച്ചാൽ ഞാൻ അത് പാടും ഇനി അതല്ല ഒരു നാടൻ പാട്ട് കേൾക്കണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ പൊന്നു വീളായും നാടത്തും നാട്ടിലും നാനായിടത്തും നീ പാറീല്ലേ പള്ളിക്കൂടത്തിനകം പടിയില്ലാതെ പള്ളിക്കൂടത്തിനകം പടിയില്ലാതെ ഇതും പാടും ഇനി അതല്ല കൈതോല തന്നെ പാടുകയെന്ന് പറഞ്ഞാൽ അതും പാടും കൈതോല പായ വിരിച്ച് പായേലൊരു പറ നെല്ലുപോലിച്ച് നിന്റെ ുംഹാരൂപൂരിലെ സ്ഥാനാർത്ഥി കൂളായിട്ട് പാട്ടും പാടി തന്നെ മുന്നോട്ട് പോവുകയാണ് പാലക്കാട് നിന്നും ശരത് ഏഷ്യാനെറ്റ് ന്യൂസ്